ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന, അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മളുടെ ഉമ്മ, വാപ്പ, കൂട്ടു കുടുംബാദികൾ അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ പൂന്തോപ്പാക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവരോഗ പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചവനാണ്, ഉണ്ടാക്കിയവനാണ്, അതിനെയൊക്കെ പരിപാലിക്കുന്നവനാണ്. ലോകം ഇന്നേവരെ എത്തി നോൽക്കാൻ കഴിയാത്ത, ഇന്നേവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള സൃഷ്ടി ജന്തു ജീവജാലങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേതനമായതും അചേതനമായതും, കണ്ണിൽ കാണുന്നതും അല്ലാത്തതുമായ ഇങ്ങനെയുള്ള ഒരുപാട് ജന്തുജീവജാലങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയും പ്രത്യേകം ആദരവുകൾ അർപ്പിക്കുകയും ചെയ്ത ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യ സമൂഹം എന്നുള്ളത്. സൂറത്തുൽ ഇസ്റാഇന്റെ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത് ഓതിക്കേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലഖദ് കറമ്ന ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്തി വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുറയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും എണ്ണിയാലൊടുങ്ങാത്ത ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയും ആദരവുകൾ അറിയിക്കുകയും ചെയ്ത ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹമാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കരയിലും കടലിലുമൊക്കെ നാം അവരെ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാ വസ്തുവിനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഭൂമിയിലുള്ള കരയിലും കടലിലുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നല്ല സൗകര്യപ്രദമായ രീതിയിൽ, വിനിയോഗിക്കാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്. വറസഖ്നാഹു മിനൽ ത്വയ്യിബാത്തി, ഭൂമിയിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ നല്ല നല്ല വസ്തുക്കൾ അള്ളാഹു നമുക്ക് ഉപജീവന മാർഗമായി നൽകി തന്നിട്ടുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, മറിച്ച് നമ്മളുടെ ജീവിതോപാധികളായി വർത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള ഉത്കൃഷ്ടമായ ഏറ്റവും നല്ല ടോപ്പ് കാറ്റഗറിയിലുള്ള വസ്തുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് നൽകി അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം അള്ളാഹു പറയുന്നു, വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് ജന്തുജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു നാം മനുഷ്യനെ പ്രത്യേകമൊരു പരിഗണന നാം നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് മലക്കുകളുമായി നടത്തിയ ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു,
ഞാൻ എന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയക്കാൻ പോവുകയാണ്, ഭൂമിയിലേക്ക് അയക്കാൻ പോവുകയാണ്. മലക്കുകൾ ആ സമയത്ത് അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ദുനിയാവിൽ ഭൂമിയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും പരസ്പരം തമ്മിൽ തല്ലുകയും എപ്പോഴും കുഴപ്പങ്ങളും കലഹങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ചോര ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ നീ ഭൂമിയിൽ ഖലീഫയാക്കാൻ പോകുന്നത്? നിനക്ക് ആശീർവാദങ്ങൾ അർപ്പിക്കാൻ, നിന്റെ സ്തുതികീർത്തനങ്ങൾ പാടാൻ, നിന്നെ എപ്പോഴും പരിശുദ്ധപ്പെടുത്താൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് തിരിച്ചു പറയുന്നത്, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. സൂറത്തുൽ ദാരിയത്തിന്റെ വചനങ്ങളിലൂടെ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആയത്താണ്. അള്ളാഹു പറഞ്ഞത്, മനുഷ്യനെയും ജിന്നിനെയും ഒക്കെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തരുന്നു, ലിയഅരിഫൂൻ, എന്നെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പറഞ്ഞതുകൊണ്ട് ആരാധിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ആരാണെന്ന് എന്റെ അടിമക്ക് ബോധ്യപ്പെടണം, ഞാൻ അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അവന് ബോധ്യമുണ്ടാകണം, അവൻ എന്തിനു വേണ്ടിയാണ് എന്നെ ആരാധിക്കുന്നതെന്ന് അവൻ കൃത്യമായും മനസ്സിലാക്കിയിട്ട് എന്നെ ആരാധിക്കണം. സ്നേഹത്തോടുകൂടി അള്ളാഹുവിനോടുള്ള മഹബത്തോടുകൂടി അള്ളാഹുവിനെ അവൻ ആരാധിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള രീതിയിൽ അവൻ ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥ രീതിയിലുള്ള ഇബാദത്തായിട്ട് മാറുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് വേണ്ടി ദുനിയാവിലെ നമ്മൾ ഈ കാണുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തു വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ സമയങ്ങളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ വഫി അംഫുസിക്കും അഫലാ താഅ്ഖിലൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചതുപോലെ സ്വന്തം ശരീരത്തിൽ നിന്നും തുടങ്ങി ഭൂമിയിൽ കാണുന്ന പലതിലേക്കും നമ്മളുടെ ചിന്തയെത്തണം. നമ്മൾ ദൈനംദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല, നിങ്ങൾ എണ്ണിത്തീരുകയില്ല. അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരു മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നമ്മളുടെ ശരീരത്തിലും ഈ ഭൂമിയിലും ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ ഫാക്ടറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്ക് അവസാനിക്കുമെന്ന് അതിന്റെ ശബ്ദത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു ഭക്ഷണം കഴിച്ചത് മുതൽ, അതല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചത് മുതൽ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ എത്രയാണ്. ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 6 ലിറ്റർ രക്തമാണ് ഫിൽട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെന്താ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നെന്താ നിന്റെ രക്തം പമ്പ് ചെയ്യുന്ന, നിന്റെ രക്തം ഫിൽട്ടർ ചെയ്യുന്ന ശബ്ദം എങ്ങനെ, എന്താ പുറത്തു കേൾക്കുന്നതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആരും നമ്മളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും നമ്മൾ അറിയുന്നത് നമ്മൾ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ്. നമ്മളുടെ കാതുകളെ അതിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ മിടിപ്പ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ എത്രയെത്ര പ്രക്രിയകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ചെറു ശരീരത്തിനുള്ളിൽ നടത്തുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഇതൊന്നും ആരെയും അറിയിക്കാതെയാണ് ഈ ചെറു ശരീരത്തിനുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ കേൾവിയെ കുറിച്ച് ചിന്തിച്ചാൽ, നമ്മളുടെ കണ്ണിനെ കുറിച്ച് ചിന്തിച്ചാൽ, നമ്മളുടെ നാവിനെ കുറിച്ച് ചിന്തിച്ചാൽ എത്രയൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ മധുരിക്കുന്ന അതേ നാവിൽ നിന്ന് തന്നെ നമുക്ക് കയ്പുള്ള ഭക്ഷണം മനസ്സിലാക്കാൻ സാധിക്കുന്നു, എരിവുള്ള ഭക്ഷണം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളുടെ വസ്ത്രം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായ നമ്മളുടെ വസ്ത്രം, നമ്മളുടെ പാർപ്പിടം, നമ്മളുടെ വാഹന സുഖ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാണ്, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ എന്നെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, വലഇൻ കഫർത്തും ഇൻ ആദാബീല ശദീദ്. അതേസമയത്ത് നിങ്ങൾ നന്ദി കേട് കാണിച്ച്, നിങ്ങളെ ധിക്കരിച്ച്, ഞാൻ പറഞ്ഞതനുസരിക്കാതെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്റെ ശിക്ഷ കഠോരമായിരിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നു.
അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സഹാബാക്കളുടെ സംഭവം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശുക്ർ ചെയ്ത നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണികളെയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവജന്മ ശത്രുവായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബൂജഹൽ എന്ന് പറയുന്നത്. അബൂജഹലിന്റെ പുത്രനാണ് ഇക്രിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ വെച്ച് അബൂജഹലിനെ വധിക്കുകയാണ്. റസൂലിന്റെ അനുയായികൾ വധിച്ച അബൂജഹലിന്റെ പേരിൽ അബൂജഹലിന്റെ മകനായ ഇക്രിമത്ത് ബിൻ അബീജഹലിന് റസൂലിനോട് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു, അമർഷമുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ മനസ്സിൽ ഒരു കൂട്ടി വെച്ച് അവസാനം ഫതഹ് മക്കയുടെ സമയമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ അനുയായികളെയും കൂട്ടി മക്കയിലേക്ക് വിജയശ്രീലാളിതനായി കടന്നു വരുന്ന സമയത്ത് എല്ലാവരും മക്കയുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ്. പക്ഷേ ആ സമയത്തും റസൂലിനോട് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്ന ചില ആളുകൾ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്ന് കാഫിറായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ തിരിയുകയാണ്. അങ്ങനെ അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യത്തിന് നേരെ തിരിയുകയും അവസാനം നിക്കക്കള്ളിയില്ലാതായപ്പോൾ തിഹാമയുടെ കടൽ തീരത്തെ കൂടി രക്ഷപ്പെട്ടുകൊണ്ട് നാട് വിടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് കടന്നു. ഫതഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമുതലായി. ആ സമയത്ത് ഓരോ ആളുകളായി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വഹ്ഷി വന്നു, ഹിന്ദു വന്നു. അങ്ങനെയുള്ള സമയത്ത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു, മുസ്ലിമായി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇക്രിമക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടിമയെയും കൂട്ടി ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തിഹാമയുടെ കടൽ തീരത്തേക്ക് പോവുകയാണ്. നാട് വിടാൻ പോകുന്ന തന്റെ പ്രിയതമനെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി പരിശുദ്ധ കലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകണം, അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ള ഉദ്ദേശത്താൽ ആ സ്ത്രീ പോയിക്കൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ തിരുദൂതരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്രിമക്ക് മാപ്പ് കൊടുത്തു. അതിനുശേഷമുള്ള ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഇക്രിമയല്ല, മറിച്ച് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആത്മാർത്ഥമായ ബന്ധമുള്ള കൂറു പുലർത്തുന്ന ഒരു ഇക്രിമയാണ്. ചില സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ട് പരിശുദ്ധ കലാമിന്റെ വാക്യങ്ങൾ ഉരവിട്ടുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയും, കലാമു റബ്ബി കിതാബു റബ്ബി, എന്റെ അള്ളാഹുവിന്റെ കിതാബാണ്, എന്റെ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തത്തിനെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായ ഒരു ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു യുദ്ധത്തിന്റെ അവസാനം ഇങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ യുദ്ധം പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹുവും അയ്യാഷി ബിൻ അബീ റബിഅ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മറ്റൊരു സഹാബിയും മൂന്നാളുകളും അടുത്തടുത്തായിക്കൊണ്ട് ഷഹാദത്ത് കൈവരിക്കാൻ വേണ്ടി വെട്ടും കുത്തും അമ്പിന്റെ ഏറുമൊക്കെ കൊണ്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുവിന് ദാഹിക്കുകയാണ്. അടങ്ങാത്ത ദാഹമാണ്. ആ സമയത്ത് വെള്ളം കൊണ്ട് നടക്കുന്ന ഒരാളോട് ഇക്രിമ റളിയല്ലാഹു അൻഹു വാങ്ങി കാണിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നത് കണ്ടപ്പോൾ അടുത്ത് കിടക്കുന്ന സഹാബിക്കും വെള്ളം കുടിക്കാൻ തോന്നി. ആ സഹാബിയും വാങ്ങി കാണിച്ചു. ഇക്രിമ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് വാങ്ങി കാണിച്ചു കൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കൂ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വെള്ളവും കൊണ്ടുപോയപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു മനുഷ്യനും വെള്ളത്തിനാവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ വെള്ളം കൊടുക്കുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും മാറി മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പിന്നീട് ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ആവശ്യപ്പെടുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഈ വെള്ളം കൊടുക്കുന്ന ആൾ ഇക്രിമ റളിയല്ലാഹുവിന്റെ അടുത്ത് വരുമ്പോഴേക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ആളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ആളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അതേപോലെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ കഴുമരത്തിൽ കയറ്റി നിർത്തിയിട്ട് ഹുബൈബിനോട് പറഞ്ഞു, നീ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നിന്റെ സ്ഥാനത്ത് റസൂലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് പറഞ്ഞപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഞാൻ എന്റെ വീട്ടിൽ സന്തോഷത്തോടു കൂടിയിരിക്കുകയും എന്റെ ഹബീബുള്ളാഹ് എന്തെങ്കിലും പറ്റുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കൈവരിക്കാൻ സന്നദ്ധനാകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് അങ്ങ് ദൂരെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുകയാണ്. തങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു എത്തിച്ചു കൊടുത്തത് പ്രകാരം അതിനെ സലാം അടക്കുകയും ചെയ്തു. ഒരു മുസ്ലിമായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെ എന്റെ ജീവൻ ത്യജിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരലോകം പുൽകിയ ഹുബൈബ് റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിന്ന് നൽകിയതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. ബാഹ്യമായ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഒരിക്കലും അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അവർ പലപ്പോഴും പട്ടിണിയിലായിരുന്നു. ആഴ്ചകളോളം പട്ടിണി കിടന്ന് രണ്ടോ മൂന്നോ ഈത്തപ്പഴങ്ങൾ ഒരു ദിവസം കഴിച്ചിട്ടായിരുന്നു അവർ കഴിച്ചുകൂട്ടിയത്. പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്ത അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾക്ക് നൽകിയതും നമ്മൾ പരിഗണിക്കാതെ പോകുന്നതുമായ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു മുതലുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിന്റെ പേരിൽ അള്ളാഹുവിനോട് അവർ ശുക്രുള്ളവരായി. അതിന്റെ പേരിൽ റസൂലിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത വരായി. അതിന്റെ പേരിൽ എനിക്ക് ഷഹാദത്തിനെ പരിപൂർണാർത്ഥത്തിൽ കൈവരിക്കാൻ വേണ്ടി സന്നദ്ധരാകുന്നവരായി, തന്റെ സഹോദരന് തന്നെക്കാളും മുൻഗണന നൽകുന്ന ആളുകളായി അവർക്ക് മാറാൻ സാധിച്ചു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ രണ്ടാമതായി പറഞ്ഞത് വലയൻ കഫർത്തും ഇന്ന ആദാബി ലശദീദ്, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ കഠിന കഠോരമായിരിക്കുമെന്നാണ് സൂറത്തു സബ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അലി യമീനി വശിമാൽ കുലു മിർ റിസ്ഖി റബ്ബികും വശ്കുറൂല ബൽദതു തയ്യിബതു വറബ്ബ ഗഫൂർ فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. സബ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അലി യമീനി വശിമാൽ, അവർ താമസിച്ചിരുന്നത് ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയ ഒരു ഒരണക്കെട്ടിന്റെ അടുത്തായിരുന്നു. സദ്ദ് മഅരിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, മഅരിബ് അണക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അണക്കെട്ടിന്റെ മുന്നിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അണക്കെട്ടിൽ നിന്ന് അവർക്ക് യഥേഷ്ടം വെള്ളം കിട്ടുമായിരുന്നു. അത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അവരുടെ ഭൂമിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജന്നതാനി അലി യമീനി വശിമാൽ, അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇടതൂർന്ന് വളരുന്ന നല്ല നല്ല പൂന്തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുത്തു. ഫലങ്ങൾ കായ്ക്കുന്ന നല്ല മരങ്ങൾ അള്ളാഹു മുളപ്പിച്ചു കൊടുത്തു. അങ്ങനെ സുഭിക്ഷമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, കുലൂ മിർ റിസ്ഖി റബ്ബികും വശ്കുറൂല, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അള്ളാഹുവിന്റെ റിസ്കിൽ നിന്നും നിങ്ങൾ സുഭിക്ഷമായി നിങ്ങളെ യഥേഷ്ടപ്രകാരം ഭക്ഷിച്ചുകൊള്ളുക. പക്ഷേ നിങ്ങൾ അവന് നന്ദിയുള്ളവരായിരിക്കണം, അവനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബൽദതുൻ തയ്യിബതുൻ വറബ്ബുൻ ഗഫൂർ, എല്ലാവിധ സുഭിക്ഷമായ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു നാടാണ്, എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള ഒരു നാടാണ്, ആർമാദിക്കാനും ഉല്ലസിക്കാനും സന്തോഷിക്കാനും വകയുള്ള ഒരു നാടാണ്. വറബ്ബുൻ ഗഫൂർ, ഇനി എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് പരിപൂർണമായിട്ടും പുറത്തു കൊടുക്കാൻ ഏറെ പൊറുക്കുന്നവനായ ഒരു രക്ഷിതാവും അവർക്കുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഫഅറദു, പക്ഷെ അവരതൊന്നും മനസ്സിലാക്കിയില്ല, അവരതൊന്നും കാര്യമായി എടുത്തില്ല, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിം, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് ഒരു വെള്ളപ്പൊക്കത്തെ അയക്കുകയാണ്. സദ് മഅരിബ് എന്ന് പറയുന്ന മഅരിബ് അണക്കെട്ട് പൊട്ടിക്കൊണ്ട് അവരിലേക്ക് ജലപ്രവാഹം വരികയാണ്. അവരുടെ തോട്ടങ്ങളെല്ലാം പരിപൂർണമായി കൊണ്ടും നശിച്ചു പോയി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ ഇല്ലാത്തതുപോലെ ആക്കി കളഞ്ഞു. അതിനുശേഷം പിന്നീട് അവർക്ക് പകരമായി നൽകിയത് അവരുടെ ഈ നല്ല തോട്ടങ്ങൾക്ക് പകരമായി അള്ളാഹു രണ്ട് തോട്ടങ്ങളെ അവർക്ക് നൽകി. ആ തോട്ടങ്ങളിൽ അവർക്ക് പ്രത്യേകിച്ച് ഉപകാരമെടുക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല.
അതിലെ കായ്ക്കനികളായിട്ടുണ്ടായിരുന്നത് കയ്പുള്ള വസ്തുക്കളായിരുന്നു. അതേപോലെ തന്നെ യാതൊരു ഉപകാരവും ഇല്ലാത്ത എന്തൊക്കെയോ മരങ്ങൾ അതിലെ പിന്നീട് വളരുകയുണ്ടായി. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു നഷ്ടമായിട്ടായിരുന്നു അള്ളാഹു നൽകിയത്. ذلك جزيناهم بما كفروا وهل نجازي الا الكفور. നന്ദി കേട് കാണിക്കുന്ന, പറഞ്ഞാ മനസ്സിലാകാത്ത, അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇങ്ങനെയാണ് പ്രതികാരം നൽകാറുള്ളത്, ഇങ്ങനെയാണ് പ്രതിഫലം നൽകാറുള്ളത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ, ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളും പ്രതികാരങ്ങളും ഒക്കെ നന്ദി കേട് കാണിക്കാത്ത ആൾക്കാർക്കല്ലാതെ നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. പ്രേമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായും വ്യക്തമായും നമുക്ക് ബോധ്യമുണ്ടാവണം. അതിനനുസരിച്ച് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനും നന്ദി കാണിക്കാനും നമ്മൾ സന്നദ്ധരാകണം. അവൻ ഏത് രീതിയിലാണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ രീതിയിലുള്ള അമലുകൾ അവന് മുന്നിൽ കാഴ്ചവെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നത് പോലെ അവന്റെ അടിമകളോടുള്ള കടമകളും നമ്മൾ പൂർത്തീകരിക്കണം. അൽ ഖൽഖു അയ്യാലുല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൂട്ടുകുടുംബാദികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം അവന്റെ അടിമകളോടുള്ള കടമകളും പരിപൂർണമായിട്ടും പൂർത്തീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക എന്ന് പറയുന്നത് നഷ്കുറുള്ളാ നഹ്മദുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ചില വാക്കുകളിൽ ഒതുക്കുന്ന ശുക്രല്ല, മറിച്ച് അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് അതേ രീതിയിൽ അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ വസൈ ജസില്ലാ ഹുഷാക്കിരീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലം നൽകും, നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും, അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അതിന് ശുക്ർ ചെയ്യുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാ അഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.